നമസ്കാരം. നെറ്റ്‌വർക്ക് ന്യൂസ് അവർ ആരംഭിക്കുന്നു. പ്രധാന തലക്കെട്ടുകൾ ആദ്യം. പയ്യന്നൂരിൽ പാർട്ടി ഒറ്റക്കെട്ടാണെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ മെമ്പർ എ വിജയരാഘവൻ. പയ്യന്നൂരിൽ പാർട്ടിക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ചിലർ ശ്രമിക്കുന്നതായും എ വിജയരാഘവൻ. ഉദ്ഘാടനത്തിൽ ആശംസാ പ്രാസംഗികരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടിട്ടും വേദിയിൽ ഇരിക്കാതെ സദസ്സിലിരുന്ന് വി കുഞ്ഞികൃഷ്ണൻ. സിപിഐഎം ഉദിനൂർ സെൻട്രൽ രണ്ട് ബ്രാഞ്ചിനായി നിർമ്മിച്ച കെ വി കമ്മാരൻ മന്ദിരം ടി എം തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു. അഗ്നിപഥ് പദ്ധതിയിലൂടെ ബിജെപി സർക്കാർ നടത്തുന്നത് രാജ്യദ്രോഹമാണെന്ന് ടി എം തോമസ് ഐസക്. ചെറുപ്പുഴ ടൌണിനെ ജനസാഗരമാക്കി കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കർഷക മാർച്ച്. മാർച്ച് കാർഷിക വിളകളുടെ വില തകർച്ചയും സർക്കാരിന്റെ കർഷകദ്രോഹ നടപടികൾക്കുമെതിരെ. തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പ്ലാംപാനി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതിനെ തുടർന്ന് പ്രവർത്തനം താളം തെറ്റി പയ്യന്നൂർ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ്. ഓഫീസിലുള്ളത് ആവശ്യമായതിന്റെ പകുതി ജീവനക്കാർ മാത്രം. ഈ രീതിയിൽ ഓഫീസ് മുന്നോട്ടു കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമെന്ന് ഉദ്യോഗസ്ഥർ. വാർത്തകൾ വിശദമായി. പയ്യന്നൂരിൽ പാർട്ടി ഒറ്റക്കെട്ടാണെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ മെമ്പർ എ വിജയരാഘവൻ. സിപിഎം വെള്ളൂർ ഈസ്റ്റ് ബ്രാഞ്ച് ഓഫീസായ പി കണ്ണൻ നായർ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പയ്യന്നൂരിൽ പാർട്ടി ഒറ്റക്കെട്ടായി സിപിഎമ്മിനൊപ്പം ഉണ്ടെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ മെമ്പർ എ വിജയരാഘവൻ പറഞ്ഞു. പയ്യന്നൂരിലെ പാർട്ടിക്കകത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. പാർട്ടിയെ സ്നേഹിക്കുന്നവർ ഇത് അവജ്ഞയോടെ തള്ളിക്കളയുമെന്നും എ വിജയരാഘവൻ പറഞ്ഞു. സിപിഎം വെള്ളൂർ ഈസ്റ്റ് ബ്രാഞ്ച് ഓഫീസായ പി കണ്ണൻ നായർ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ പാർട്ടിക്കുള്ള ജനങ്ങളുടെ വിശ്വാസ പാർട്ടിയുടെ മുകളിൽ ജനങ്ങൾക്കുള്ള വിശ്വാസ്യതയെ തകർക്കാൻ വളരെ ബോധപൂർവമായ പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന കാര്യം നാം വിസ്മരിച്ചുകൊണ്ട് പാർട്ടിയെക്കുറിച്ച് തെറ്റായി പ്രചരിപ്പിക്കുക, പാർട്ടി നേതാക്കളെക്കുറിച്ച് തെറ്റായ പ്രചാരപരകൾ നടത്തുക, പാർട്ടിയുടെ സംഘടനാ രീതികളെയും സംഘടനാ സംവിധാനത്തെയും കുറിച്ച് തെറ്റായ പ്രചാരപരകൾ നടത്തുക, ഇത് മാധ്യമങ്ങൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആർക്കും ഒരു തർക്കം ഉണ്ടാവേണ്ടതില്ല. ജനങ്ങൾ പാർട്ടിയിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് നടത്തുന്ന ജനങ്ങൾക്ക് സിപിഐഎമ്മിലുള്ള വിശ്വാസത്തെ ഒരു കടുകിട കുറക്കുന്ന ഒരു പ്രവർത്തനത്തിനും ഒപ്പം നിൽക്കുന്ന പാർട്ടിയല്ല സിപിഐഎം എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവേണ്ടതില്ല. പയ്യന്നൂരിലെ പാർട്ടി നേതൃത്വമാകെ ഇവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാവരും ഒരുമിച്ച് ചെങ്കൊടിക്കൊപ്പമാണ്, ചെങ്കൊടിയുടെ നിയന്ത്രണത്തിലുമാണ് എന്നുള്ള നിലയിൽ തന്നെ എല്ലാവരും ഇവിടെ അങ്ങനെയാണ് പാർട്ടി. ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. ഓഫീസിന് മുന്നിൽ സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം ടി ഐ മധുസൂദനൻ എം എൽ എ പതാക ഉയർത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ്, മുൻ എം എൽ എ സി കൃഷ്ണൻ, അഡ്വക്കേറ്റ് പി സന്തോഷ്, കെ പി ജ്യോതി, സരിൻ ശശി, എൻ അബ്ദുൽ സലാം, കെ വി സുധാകരൻ, എം സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. പി സി സനൂപ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സിപിഎം വെള്ളൂർ ഈസ്റ്റ് ബ്രാഞ്ച് ഓഫീസായ പി കണ്ണൻ നായർ മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ശ്രദ്ധേയമായത് പയ്യന്നൂർ മുൻ ഏരിയ സെക്രട്ടറി വി കുഞ്ഞികൃഷ്ണന്റെ സാന്നിധ്യമായിരുന്നു. ആശംസാ പ്രാസംഗികരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടതാണെങ്കിലും വേദിയിലിരിക്കാതെ അദ്ദേഹം സദസ്സിലാണിരുന്നത്. പയ്യന്നൂരിൽ സിപിഎമ്മിലെ ഫണ്ട് വിവാദവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ സിപിഎം പയ്യന്നൂർ ഏരിയ സെക്രട്ടറി സ്ഥാനത്തു നിന്നും നീക്കിയതിൽ പ്രതിഷേധിച്ച് പൊതുപ്രവർത്തനം അവസാനിപ്പിച്ച വി കുഞ്ഞികൃഷ്ണൻ തന്റെ നിലപാടിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ലെന്നതിന്റെ തെളിവായി സിപിഎം വെള്ളൂർ ഈസ്റ്റ് ബ്രാഞ്ച് ഓഫീസായ പി കണ്ണൻ നായർ മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങ്.
സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ, ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അനുരഞ്ജന ചർച്ച നടത്തിയിട്ടും തന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് വി കുഞ്ഞികൃഷ്ണൻ. വി കുഞ്ഞികൃഷ്ണന്റെ സജീവമായ നേതൃത്വത്തിലാണ് പി കണ്ണൻനായർ മന്ദിരത്തിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കിയത്. ഉദ്ഘാടന ചടങ്ങിന്റെ നോട്ടീസിൽ ആശംസാ പ്രാസംഗികരുടെ കൂട്ടത്തിലാണ് വി കുഞ്ഞികൃഷ്ണന്റെ പേര് സംഘാടക സമിതി ഉൾപ്പെടുത്തിയിരുന്നത്. എന്നാൽ വേദിയിലിരിക്കാൻ അദ്ദേഹം വിസമ്മതിക്കുകയും സദസ്സിലിരിക്കുകയുമായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. അഗ്നിപഥ് പദ്ധതിയിലൂടെ ബി ജെ പി സർക്കാർ നടത്തുന്നത് രാജ്യദ്രോഹമാണെന്ന് മുൻമന്ത്രി ടി എം തോമസ് ഐസക്. സി പി ഐ എം ഉദനൂർ സെൻട്രൽ രണ്ട് ബ്രാഞ്ചിനായി നിർമ്മിച്ച കെ വി കമ്മാരൻ മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഗ്നിപഥ് പദ്ധതിയിൽ ഓൺലൈനിലൂടെ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് RSS BJP അണികളെ പട്ടാളത്തിൽ എത്തിച്ച് അവർക്ക് ആയുധ പരിശീലനം നൽകാനാണെന്നും CPIM ഉദനൂർ സെൻട്രൽ രണ്ട് ബ്രാഞ്ചിനായി നിർമ്മിച്ച കെ വി കമ്മാരൻ മന്ദിരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം ടി എം തോമസ് ഐസക് പറഞ്ഞു. റെഗുലർ പട്ടാള റിക്രൂട്ട്മെന്റ് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ഉണ്ട്, ടെസ്റ്റ് ഉണ്ട്, ഇതെല്ലാം നോക്കി ഒരാൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇതൊന്നും ഇല്ലാതെ ഓൺലൈനായിട്ട് റിക്രൂട്ട്മെന്റ് ഓൺലൈൻ റിക്രൂട്ട്മെന്റ് ഓൺലൈനായിട്ട് അപേക്ഷ നിരൂപിക്കണം. അവിടെ വെച്ചാൽ തേങ്ങയെ വിളിക്കും. RSSനും BJPക്കും ഇഷ്ടക്കാരെ നമ്മുടെ സൈന്യത്തിൽ നിയമിക്കാനാണ്, ആയുധ പരിശീലനം കൊടുക്കാനാണ്. കൊടുത്തിട്ടോ 12,000 പേര് ആർമിയിലും ബാക്കിയുള്ളൊരു ശാഖയിലും. ഏരിയ സെക്രട്ടറി കെ സുധാകരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം രാജഗോപാലൻ MLA ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. കെട്ടിടം നിർമ്മിച്ച എം വി കുഞ്ഞിക്കോരൻ, എഞ്ചിനീയർ എ മാധവൻ എന്നിവരെ ആദരിച്ചു. കെ രാജൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സി കുഞ്ഞികൃഷ്ണൻ, ടി പി കുഞ്ഞബ്ദുള്ള, എം സുമേഷ്, കെ ദാമു, വി ശിവദാസ്, വി പി മോഹനൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ചെറുപുഴ ടൗണിനെ ജനസാഗരമാക്കി കർഷക മാർച്ച്. കാർഷിക വിളകളുടെ വില തകർച്ചയും സർക്കാരിന്റെ കർഷകദ്രോഹ നടപടികൾക്കുമെതിരെ കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് മാർച്ച് നടന്നത്. തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് റവറന്റ് ജോസഫ് പാംപ്ലാനി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. പല തലമുറയുടെ അധ്വാന ഫലം ഊറ്റിയെടുത്ത ശേഷം അവരെ വഴിയാധാരമാക്കാനുള്ള സർക്കാർ. കർഷകരുടെ രോദനം ചെവിക്കൊള്ളാൻ കേന്ദ്ര സംസ്ഥാന ഭരണാധികാരികൾ തയ്യാറായില്ലെങ്കിൽ വൈദികരുടെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടികൾ നടത്തുമെന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് റവറന്റ് ജോസഫ് പാംബ്ലാനി പ്രഖ്യാപിച്ചു. ഞങ്ങൾ അങ്ങനെ ഒരു സമരത്തിന് ഇറങ്ങുന്നത് സത്യമാണ് എങ്കിൽ അത് ഞങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. ആ സമരത്തിന് വേണ്ടി ഞങ്ങൾ ഇറങ്ങിയാല് ജനത്തിന്റെ അവകാശം സ്ഥാപിച്ചെടുത്തിട്ട് മാത്രമേ ഞങ്ങൾ തിരികെ കയറുകയുള്ളൂ എന്ന് ഇവിടുത്തെ ഭരണകൂടങ്ങൾ മനസ്സിലാക്കുക. അത് ചെറുപുഴക്കാർക്കറിയാം. അന്നത്തെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട നായനാര് പ്രഖ്യാപിച്ചതാണ്, വള്ളോപ്പള്ളി തിരുമേനിയല്ല, ഏത് പുള്ളി വിളിച്ചു പറഞ്ഞാലും കാക്കടവ് പദ്ധതി ഞങ്ങൾ നടപ്പിലാക്കുക തന്നെ ചെയ്യുമെന്ന്. കാക്കടവ് പദ്ധതിക്കെതിരെ മലയോര കർഷകർ നടത്തിയ സമരം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രഖ്യാപനം നടത്തിയത്. അഡ്വക്കേറ്റ് ടോണി ജോസഫ് അധ്യക്ഷത വഹിച്ചു. ചെറുപുഴ ചിറ്റാരിക്കൽ ഫെറോന പള്ളിയുടെ കീഴിലുള്ള പള്ളികളിൽ നിന്നും പ്രകടനമായി എത്തിയ കർഷകർ ചെറുപുഴ ടൗണിൽ കേന്ദ്രീകരിച്ച് പ്രകടനമായി ടൗൺ ചുറ്റി ചെറുപുഴ സമ്മേളന നഗരിയിൽ സമാപിച്ചു. വൻപിച്ച ജനക്കൂട്ടമായതിനാൽ ഗതാഗത നിയന്ത്രണത്തിനായി വൻ പോലീസ് സന്നാഹവും ഒരുക്കിയിരുന്നു. ഫാദർ ജോസ് വെട്ടിക്കൽ, ഫാദർ മാർട്ടിൻ കിഴക്കേ തലയ്ക്കൽ, ഫാദർ ആന്റണി തെക്കേമുറി, ഫാദർ ജോമി തൊട്ടിയിൽ, ബേബി നട്ടയാനി, ഫിലിപ്പ് വെളിയത്ത്, ജെ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതിനെ തുടർന്ന് പ്രവർത്തനം താളം തെറ്റി പയ്യന്നൂർ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ്. ഈ രീതിയിൽ ഓഫീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്നാണ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത്. ജോയിന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർക്ക് പുറമെ ഒരു മോട്ടോർ വാഹന ഇൻസ്പെക്ടർ, രണ്ട് അസിസ്റ്റന്റ് മോട്ടോർ വാഹന ഇൻസ്പെക്ടർമാർ, ഒരു ഹെഡ് ക്ലാർക്ക്, രണ്ട് ക്ലാർക്കുമാർ, താൽക്കാലിക നിയമനത്തിലുള്ള ഒരു ഡ്രൈവർ, ഒരു PTS എന്നിവരാണ് പയ്യന്നൂരിലെ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ നിലവിലുള്ളത്. ഓഫീസ് പ്രവർത്തനത്തിനായി ആവശ്യമുള്ള അറ്റൻഡറെയോ പ്യൂണിനെയോ ഇവിടെ നിയമിച്ചിട്ടില്ല.
സബ് ആർ ടി ഓഫീസിന്റെ പ്രവർത്തനത്തിനായി ജോയിന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർക്ക് പുറമെ രണ്ട് മോട്ടോർ വാഹന ഇൻസ്പെക്ടർമാരും 3 അസിസ്റ്റന്റ് മോട്ടോർ വാഹന ഇൻസ്പെക്ടർമാരും 2 ഹെഡ് ക്ലർക്കും 6 ക്ലർക്കുമാരും 1 ടൈപ്പിസ്റ്റും 1 ഓഫീസ് അറ്റൻഡറും 1 അറ്റൻഡറും 1 പി ടി എസും ആവശ്യമാണ്. പയ്യന്നൂരിനൊപ്പം ആരംഭിച്ച കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ വിവിധ ഓഫീസുകളിൽ ആവശ്യത്തിന് ജീവനക്കാരെ നിയമിച്ചപ്പോൾ പയ്യന്നൂരിനോട് മാത്രമാണ് ഈ അവഗണന. ജീവനക്കാരുടെ എണ്ണം തളിപ്പറമ്പുമായി തട്ടിച്ചു നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറവാണ് എന്നുള്ളത് ഒരു വസ്തുതയാണ്. തളിപ്പറമ്പിൽ ഇഷ്ടംപോലെ സ്റ്റാഫുണ്ട്. അതേവസരം പയ്യന്നൂരിൽ ആവശ്യത്തിന് പോലും സ്റ്റാഫില്ലാത്തൊരു സാഹചര്യം ഞങ്ങളൊക്കെ അവിടെ പോയി കഴിഞ്ഞാൽ കണ്ടുവരുന്നതാണ്. അപ്പോൾ അതിനൊരു പരിഹാരം അടിയന്തരമായി കാണേണ്ടതായിട്ടുണ്ട്. ഈ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്ന വേളയിൽ, ഓൺലൈനായി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന വേളയിൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് ഇതൊരു മാതൃകാ ഓഫീസാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അത് ഉദ്ഘാടനം ചെയ്തത്. പക്ഷെ പിന്നീട് ആദ്യമായി ഇവിടെ വന്ന ചില ഉദ്യോഗസ്ഥന്മാരുടെ തന്നിഷ്ടപ്രകാരമുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ് അവിടെ ചില പ്രക്ഷോഭങ്ങളെല്ലാം ഞങ്ങൾക്ക് തന്നെ നടത്തേണ്ടതായി വന്നിട്ടുള്ളത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അവിടെ മറ്റ് വിഷയങ്ങളൊന്നുമില്ല, യഥാസമയം റെക്കോർഡുകൾ നേരെയായി കിട്ടുന്നില്ല എന്നുള്ളൊരു വിഷയമാണ് ഇപ്പോഴവിടെ നിലവിലുള്ളത്. ആരെങ്കിലും ഒരു ദിവസം അവധിയിൽ പോയാൽ ഓഫീസിന്റെ പ്രവർത്തനം കൂടുതൽ പ്രതിസന്ധിയിലാകുമെന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ഈ രീതിയിൽ ഓഫീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കഴിഞ്ഞ ദിവസം വാഹനാപകടത്തിൽ മരണപ്പെട്ട അടുത്തിലയിലെ മിനിയാടൻ പ്രജീഷിന് വീട് നൽകി അടുത്തില ഗ്രാമം. രാവിലെ 11 മണിയോടെ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ ആയിരക്കണക്കിന് ആളുകളാണ് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയത്. കഴിഞ്ഞ ദിവസം രാവിലെ അമിത വേഗതയിലെത്തിയ ആംബുലൻസ് സ്കൂട്ടറിന്റെ പിന്നിൽ ഇടിച്ചാണ് ചെറുതാഴം അമ്പല റോഡിൽ 7 ബാങ്ക് ജീവനക്കാരനായ പ്രജീഷ് മരിച്ചത്. രാവിലെ അടുത്തിലയിലെ വീട്ടിൽ നിന്ന് ചെറുതാഴത്തേക്ക് പോകവേ തിരുവനന്തപുരത്ത് നിന്നും കാഞ്ഞങ്ങാടേക്ക് വരികയായിരുന്ന ആംബുലൻസാണ് സ്കൂട്ടറിന്റെ പിന്നിൽ ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ദൂരെ തെറിച്ചു വീണ പ്രജീഷിനെ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 3 മണിയോടെ മരണപ്പെടുകയായിരുന്നു. മൃതദേഹം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അടുത്തുള്ള EMS വായനശാലയിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ നാടിന്റെ വിവിധ മേഖലയിലുള്ള ആയിരങ്ങളാണ് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയത്. ജീവമായി നിൽക്കുന്ന ഒരു പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരൻ, പ്രിയപ്പെട്ട സഹാവിനെയാണ് ഈ നാട്ടിന് നഷ്ടപ്പെട്ടത്. ഇന്നിവിടെ ഒത്തുകൂടിയ ജനാവലി തന്നെ അദ്ദേഹം എത്രമാത്രം ഈ നാട്ടിലെ ജനതയോട് ചേർന്ന് നിൽക്കുന്ന ഒരാളായിരുന്നു എന്നതിൻ്റെ തെളിവാണ്. തീർച്ചയായും സഖാവ് പ്രജീഷ് ചേട്ടൻ്റെ മരണം അത് നാടിന് വലിയ നഷ്ടമാണ്. രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് തീരാനാവാത്ത നഷ്ടമാണ്. സാംസ്കാരിക രംഗത്തും ഈ നാടിൻ്റെ ഒരു വലിയ നഷ്ടമായി മാറുകയാണ്. ആ ധീരനായ സഖാവിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരുപടി രക്തപുഷ്പം അർപ്പിക്കുകയാണ്. നേതാക്കളായ PK ശ്രീമതി ടീച്ചർ, MVജിൻ MLA, TI മധുസൂദനൻ MLA, മുൻ MLAമാരായ സി കൃഷ്ണൻ, TV രാജേഷ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ, ബ്ലോക്ക് പ്രസിഡന്റ് PP ഷാജിർ, PP ദാമോദരൻ, OV നാരായണൻ, R അജിത, MV രാജീവൻ, K ചന്ദ്രൻ, K പത്മനാഭൻ തുടങ്ങി സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിലെ പ്രമുഖർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. തുടർന്ന് ഉച്ചയ്ക്ക് 12:30 എരിപുരം പൊതുശ്മശാനത്തിൽ സംസ്കാരം നടന്നു. തുടർന്ന് അനുശോചന യോഗവും ചേർന്നു. അടുത്തില വെസ്റ്റ് ബ്രാഞ്ച് അംഗം, PK സ്മാർട്ട് ഏരിയ കമ്മിറ്റി അംഗം, 7 ലോക്കൽ സെക്രട്ടറി, കർഷക സംഘം 7 വെസ്റ്റ് വില്ലേജ് കമ്മിറ്റി അംഗം, അടുത്തില EMS സ്മാരക വായനശാല എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം, റെഡ് സ്റ്റാർ ക്ലബ്ബ് പ്രവർത്തക സമിതി അംഗം, എരിപുരം ചെങ്ങൽ LP സ്കൂൾ PTA വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചു വന്നിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിലെ മാലാപ്പ് പ്രദേശത്തെ കുടക്കല്ലുകൾ ഓരോന്നോരോന്നായി ഇല്ലാതാവുകയാണ്. പ്രാദേശിക ചരിത്രങ്ങളുടെ പ്രാധാന്യം വർദ്ധിച്ചു വരുന്ന പുതിയ കാലത്ത് സ്വന്തം ദേശത്തിന്റെ പൌരാണികത വായിച്ചെടുക്കാൻ കുടക്കല്ലുകൾ സംരക്ഷിച്ചു നിർത്തുന്നതിൽ ഇനിയും അമാന്തിച്ചുകൂടാ. ചരിത്രത്തിൽ അവസാന വാക്ക് എന്നൊന്നില്ല. ചരിത്രം എപ്പോഴും തിരുത്തി എഴുതപ്പെടേണ്ടതാണ്. അങ്ങനെ എഴുതണമെങ്കിൽ എന്തെങ്കിലും ഇവിടെ ബാക്കിയാവണം. അത്തരം അവശിഷ്ടങ്ങളാണ് ഇവിടെ നശിച്ചുകൊണ്ടിരിക്കുന്നത്. ചരിത്രരചനയിൽ പ്രാദേശിക ചരിത്രത്തിനുള്ള പ്രാധാന്യം ഏറെ വലുതാണ്. ഒരു കാലഘട്ടത്തെ മനുഷ്യൻ്റെ നിലനിൽപ്പിനെക്കുറിച്ചുള്ള അടയാളങ്ങൾ മായ്ച്ചു കളയുന്നതോ മാഞ്ഞു പോകുന്നതോ
കണ്ടില്ലെന്ന് നടിക്കുന്നതോ ചരിത്രപരമായി വലിയ തെറ്റാണ്. മാലാപ്പിലെ കുടക്കല്ലുകളുടെ കാര്യത്തിലും ഇത് ശരിയാവുകയാണ്. 5 വർഷങ്ങൾക്ക് മുമ്പ് 6 കുടക്കല്ലുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നത് 2 ചുരുങ്ങിക്കഴിഞ്ഞു. അതും കാടുകയറി പതിയെ ചരിത്രത്തിലേക്ക് ചേക്കേറാനൊരുങ്ങുകയാണ്. മഹാശില സംസ്കാരകാലത്ത് ഇന്നത്തെ പോലെ തന്നെ ജീവിക്കുന്ന സ്ഥലവും ശവം മറവു ചെയ്യുന്ന സ്ഥലവും രണ്ടായിരുന്നുവെന്ന് പുതിയ കാലത്തെ ചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തുന്നു. ശ്മശാന ശിലാസംസ്കാരം എന്നും ചില ചരിത്രകാരന്മാർ ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. മരിച്ചുപോയ ഗോത്രത്തലവൻ്റെയോ കുടുംബത്തലവൻ്റെയോ ആത്മീയാചാര്യൻ്റെയോ ഭൗതികാവശിഷ്ടങ്ങൾ അടക്കം ചെയ്തതാണ് കുടക്കല്ലുകൾ. പ്രാചീന ജനത മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചിരുന്നു എന്ന് ഇവ സൂചിപ്പിക്കുന്നു. കുടക്കല്ലുകളുടെ വലിപ്പച്ചെറുപ്പം അവർ സമൂഹത്തിൽ ചെലുത്തിയ സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്നുമാണ് പുതിയ ചരിത്ര ഗവേഷണങ്ങൾ കണ്ടെത്തുന്നത്. ചരിത്രം മാറ്റിയെഴുതപ്പെടണമെങ്കിൽ വരുന്ന തലമുറയ്ക്ക് അതിൻ്റെ ബാക്കി പത്രങ്ങൾ കാണേണ്ടതുണ്ട്. അതാണ് സംരക്ഷണമില്ലാതെ നശിച്ചു പോകുന്നത്. 100 കടന്നെത്തിയ നാടിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച് ഇനിയും എത്രയോ കാര്യങ്ങൾ ചികഞ്ഞെടുക്കേണ്ട ഈ ഭാഗം അധികൃതർ മുൻകൈയെടുത്ത് സംരക്ഷിക്കേണ്ടതുണ്ട്. അത് ചെയ്യുവാൻ പഞ്ചായത്ത് ഭരണസമിതി ശ്രമിക്കുമെന്ന് പ്രസിഡന്റ് AV ലേജു പറയുന്നു. അത് നടപ്പിലാവുകയാണെങ്കിൽ ചരിത്രരചനയ്ക്കായി ഇവയെ സംരക്ഷിച്ച് ഭരണസമിതിക്ക് ചരിത്രത്തിൽ തന്നെ ഇടം നേടാം. പ്രാദേശിക ചരിത്രരചനയ്ക്ക് ഏറെ പ്രാധാന്യമുള്ള ഒരു കാലമാണിത്. സ്വന്തം നാടിൻ്റെ പാരമ്പര്യത്തെ അറിയണമെങ്കിൽ അധികൃതർ മാത്രമല്ല ദേശക്കാരും കൂടി ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി സേതു നെടുമ്പ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ കേരള ഓട്ടോ കൺസൾട്ടൻസ് വർക്കേഴ്സ് അസോസിയേഷൻ CITU ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ സബ് RTO ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. CITU കണ്ണൂർ ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ സബ് RTO ഓഫീസിൽ ആവശ്യമായ ഉദ്യോഗസ്ഥരെ നിയമിക്കുക, ഓഫീസിനകത്ത് അനധികൃത ഇടപെടൽ അവസാനിപ്പിച്ച് സംഘടനയ്ക്ക് അനുകൂലമായ ഹൈക്കോടതി വിധി നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഓൾ കേരള ഓട്ടോ കൺസൾട്ടൻസ് വർക്കേഴ്സ് അസോസിയേഷൻ CITU ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ സബ് RTO ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. CITU കണ്ണൂർ ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. അവരെ സഹായിക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്വം കൂടി ഇതിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് ഉണ്ടാകണം എന്ന് പറയാതെ പോകാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആണ് ഇവിടെ ഉന്നയിക്കുന്നത്. ഒരു ജീവനക്കാരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ട്. ആവശ്യമായ ജീവനക്കാരെ അടിയന്തരമായി നിശ്ചയിക്കുക എന്നൊരു പ്രധാനപ്പെട്ട ആവശ്യമായിട്ട് ഇവിടെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. ആവശ്യമായ ജീവനക്കാർ ഇവിടെ ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും വരുന്ന ആളുകൾക്ക് അവർക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എം തമ്പാൻ അധ്യക്ഷനായി CP ബാബു, VK ബാബുരാജ്, PP സുധീർ, എം രാജൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ലാഭനഷ്ട കണക്കിനിപ്പുറം നെൽകൃഷിയെ ജീവിതചര്യയായി കൊണ്ടുപോവുകയാണ് അന്നൂരിലെ അത്തായി ബാലൻ. ഭൂരിഭാഗവും തരിശായി കിടക്കുന്ന കണ്ടോത്ത് പുഞ്ചവയലിൽ സുഹൃത്തിന്റെ കണ്ടം പാട്ടത്തിനെടുത്താണ് ഇദ്ദേഹം കൃഷി ചെയ്യുന്നത്. നെൽകൃഷിയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരാൾക്ക് പുതിയ കാലത്ത് ഇങ്ങനെയൊരു കാര്യം പറയാൻ കഴിയും. ചിലവുകൾ നോക്കിയല്ല മറിച്ച് ഇന്നും കേടാതെ സൂക്ഷിക്കുന്ന കാർഷിക പാരമ്പര്യത്തിന്റെ കണിക വറ്റാത്ത മനസ്സും ശുദ്ധമായ ഭക്ഷണമെന്ന ആവശ്യവുമാണ് അത്തായി ബാലൻ എന്ന ഈ കർഷകനെ കൃഷി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ഒപ്പം തൻ്റെ ഈ പരിശ്രമം മറ്റുള്ളവർക്ക് പ്രചോദനമായാൽ അതും മഹത്തരമായ ഒരു കാര്യമാണെന്ന് ഇദ്ദേഹം വിശ്വസിക്കുന്നു. നേരത്തെ 3 കൃഷി ചെയ്തിരുന്ന കണ്ടോത്ത് പുഞ്ചവയലിലാണ് അത്തായി ബാലൻ കൃഷി ചെയ്യുന്നത്. സുഹൃത്തിൻ്റെ കണ്ടം പാട്ടത്തിനടുത്താണ് കൃഷി. ഏതാണ്ട് 1 വരുന്ന ഭാഗത്താണ് കൃഷി ഇറക്കിയിരിക്കുന്നത്. ഏക്കറുകളോളം വിശാലമായി കിടക്കുന്ന പുഞ്ചവയൽ ഭൂരിഭാഗവും തരിശാണ്. കൃഷി ചെയ്യാൻ ആർക്കും താല്പര്യമില്ലാത്ത അവസ്ഥ. ചില ഭാഗങ്ങൾ തെങ്ങ് വച്ച് നികത്തിയെടുക്കാനുള്ള നീക്കവും നടക്കുന്നുണ്ട്. ഇവിടെയാണ് അത്തായി ബാലൻ എന്ന കർഷക മനസ്സ് മാതൃകയാകുന്നത്. കഴിഞ്ഞ 3 ഇദ്ദേഹം ഇവിടെ 2 കൃഷി ചെയ്യുന്നുണ്ട്. 3 കർഷകൻ എന്ന നിലയിൽ തനിക്ക് നഷ്ടം സംഭവിച്ചിട്ടില്ലെന്ന് അത്തായി ബാലൻ പറയുന്നു. ഇത് ശരിക്കും ഇതിൻ്റെ ഒരു ഇത് എന്ന് പറഞ്ഞാൽ പൊന്ന് വിളയുന്ന വയലെന്ന് പറയാവുന്ന ഒരു ഇതാണ് പുഞ്ച വയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം 3 വിളയെടുക്കുന്ന വയൽ, ഈ വയൽ ശരിക്കും പൊന്ന് വിളയിക്കാൻ പറ്റുന്ന വയൽ തന്നെയാണ്. അതിലൊരു സംശയമില്ല, ഞാൻ നിസ്സംശയം പറയും, ഇതൊരു പൊന്ന് വിളയിക്കാൻ പറ്റുന്ന വയലാണ്. പക്ഷെ ആളുകൾ നഷ്ടം ആണ്, കൃഷി ചെയ്യുന്ന നഷ്ടമാണ് എന്ന് കണക്കാക്കിയിട്ട്
ആൾ കൃഷി ചെയ്യാൻ വേണ്ടി തയ്യാറാവുന്നില്ല. അതുകൊണ്ട് തന്നെ ആർക്കും വേണ്ട, കാരണം 2 രൂപയ്ക്ക് അരി കിട്ടുന്ന സമയത്ത് എന്തിനാണ് വെറുതെ ഇത് ചെയ്യുന്നതെന്നുള്ളതാണ് ആൾ ചിന്തിക്കുന്നത്. പക്ഷെ അതല്ല, നമ്മൾ വിഷമില്ലാത്ത നമ്മളെ ആരോഗ്യം നിലനിർത്തുന്ന ഭക്ഷണം നമുക്ക് ഉണ്ടാക്കണം, നമ്മൾ കഴിക്കണം എന്ന് തോന്നുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള ഒരാൾ നിലനിൽക്കാനാണ് ഞാനിത് ചെയ്യുന്നത്. ഇത്തവണ നാടൻ നെൽവിത്തിനമായ തവളക്കണ്ണനാണ് കൃഷി ഇറക്കിയിരിക്കുന്നത്. അത്തായി ബാലൻ ഇവിടെ കൃഷി ആരംഭിച്ച ശേഷം സമീപത്തുള്ള മറ്റൊരു കർഷകൻ കൂടി ഇവിടെ കൃഷി ആരംഭിച്ചിട്ടുണ്ട്. കണ്ടോത്ത് പുഞ്ചവയൽ പഴയ പ്രതാപകാലത്തേക്ക് എത്താനൊന്നും സാധ്യതയില്ലെങ്കിലും കുറച്ച് കർഷകർ കൂടി ഇവിടെ കൃഷി ആരംഭിക്കും എന്നാണ് ഈ കർഷകൻ്റെ പ്രതീക്ഷ. കണ്ടങ്കാളി വയൽ സമരം ഉൾപ്പെടെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനത്തിൽ സജീവ സാന്നിധ്യമായിരുന്നു അത്തായി ബാലൻ. സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ച ശേഷമാണ് ഇദ്ദേഹം കാർഷിക മേഖലയിൽ കൂടുതൽ സജീവമായത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനും ഫുഡ് സേഫ്റ്റി അതോറിറ്റിയും സംയുക്തമായി ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും പോസ്റ്റർ ട്രെയിനിങ്ങും സംഘടിപ്പിച്ചു. തൃക്കരിപ്പൂർ CH മുഹമ്മദ് കോയ ടൗൺഹാളിൽ നടന്ന മെഡിക്കൽ ക്യാമ്പ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് ഉദ്ഘാടനം ചെയ്തു. ഹോട്ടൽ ബേക്കറി ഉടമകൾക്കും തൊഴിലാളികൾക്കും വേണ്ടിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് നിർവഹിച്ചു. ഇതൊരു കച്ചവടമാണ്, പക്ഷേ മറിച്ച് സ്നേഹവുമാണ്. ഒരു നാട്ടിൽ നമ്മൾ പെട്ടാൽ അവിടെ ഒരു ബന്ധാവ് തന്നെ, അവിടെ ഹോട്ടൽ തുടരില്ല. എന്തായിരിക്കും അവസ്ഥ? നമുക്ക് ഭക്ഷണം കഴിക്കില്ല. അപ്പോ നമുക്ക് ഭക്ഷണം കാശ് കൊടുത്തിട്ടാണെങ്കിലും ഇത് ബിസിനസ് അപ്പുറത്ത് ഒരു സേവനമായി നോക്കാം. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് റഫീഖ് ബൈത്താൻ അധ്യക്ഷത വഹിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി. ഫുഡ് സേഫ്റ്റി ഓഫീസർ സജീൻ KP, മുസ്തഫ എന്നിവർ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി നാരായണ പൂജാരി പോസ്റ്റർ ട്രെയിനിംഗ് ഉദ്ഘാടനം ചെയ്തു. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സാലി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുൻ തൃക്കരിപ്പൂർ യൂണിറ്റ് പ്രസിഡന്റ് KV ലക്ഷ്മണൻ, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് വിജയൻ തൃക്കരിപ്പൂർ എന്നിവരെ ആദരിച്ചു. പ്രകാശ് നടക്കാവ് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. നൂറ്റാണ്ട് മുമ്പുള്ള ആചാരാനുഷ്ഠാനങ്ങൾ കൈവിടാതെ അന്നൂർ തലയനേരി പൂമാലക്കാവിലെ കൂട്ടായിക്കാർ പിരിവിനിറങ്ങി. ക്ഷേത്രത്തിലെ 4 കൂട്ടായിക്കാരാണ് 19 മുതൽ പിരിവിനിറങ്ങിയത്. മിഥുനം 29 മുതൽ 3 ദിവസങ്ങളിലായി നടക്കുന്ന കലശാട്ട് അടിയന്തരത്തിന്റെ മുന്നോടിയായാണ് കൂട്ടായിക്കാർ വീട് വീടാന്തരം പിരിവിനിറങ്ങുന്നത്. ഓരോ വീട്ടിൽ നിന്നും ശേഖരിക്കുന്ന നെല്ല്, തേങ്ങ, പണം എന്നിവ ഉപയോഗിച്ചാണ് കലശാട്ട് അടിയന്തരം നടത്തുന്നത്. ഒരു വർഷത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന കൂട്ടായിക്കാർ പ്രതിശുദ്ധിയോടെ ക്ഷേത്രകുളത്തിൽ മുങ്ങിക്കുളിച്ച് വിവിധ ചടങ്ങുകൾക്കു ശേഷം മുദ്രപടിയും ഓലക്കുടയും ചാണകം മെഴുകിയ കൂട്ടയുമായി നഗ്നപാദരായാണ് ക്ഷേത്രപരിധിയിലെ വീടുകളിലെത്തുക. തേങ്ങ പറിച്ചെടുക്കാൻ കൂടെയൊരാളും ഇവർക്കൊപ്പമുണ്ടാകും. വിവിധ ക്ഷേത്രങ്ങളിലെ കൂട്ടായിക്കാർ മുദ്രവടി എടുക്കാറുണ്ടെങ്കിലും ഓലക്കുട കയ്യിലേന്തി പിരിവിനിറങ്ങുന്നത് വിരളമാണ്. മിഥുനമാസത്തിലെ 29ഉം 30ഉം ഈ വടക്കേകം ഊർക്കകം കൂട്ടേക്കാറും തെക്കേ ഊർക്കകം കൂട്ടേക്കാറും ചേർന്ന് ജാതിഭേദമന്യേ എല്ലാ വീടുകളിലും കയറി പിരിവ് നടത്തി. 28ഉം 29ഉം ഈ നമ്മുടെ കൂട്ടേക്കാരെ ചെലവിലാണ് സംക്രമത്തിന് മുന്നോടിയായിട്ടുള്ള ഈ കലശാ വളരെ പ്രധാനപ്പെട്ട ഈ കലശാട്ട് അടിയന്തം നടക്കുന്നത്. കൂട്ടായിക്കാരുടെ ഓലക്കുടകൾ ഓരോ വർഷവും പുതിയതായി നിർമ്മിക്കുന്നവയാണ്. കൂട്ടായിക്കാർ ഉപയോഗിച്ച ഓലക്കുടയും മുദ്രവടിയും ഒരു വർഷം വരെ അവരുടെ വീടുകളിൽ ദൈവിക ചൈതന്യത്തോടെ സൂക്ഷിക്കും. ക്ഷേത്രത്തിലെ സമുദായികൾ നറുക്കിട്ടെടുത്ത 4 വാല്യക്കാരെയാണ് കൂട്ടായിക്കാരായി നിശ്ചയിക്കുന്നത്. അതുവരെയുണ്ടായിരുന്ന കൂട്ടായിക്കാർക്ക് നറുക്കുവരുന്നവരുടെ വീടുകളിൽ ചെന്ന് വിവരമറിയിച്ചാണ് പുതിയ കൂട്ടായിക്കാരെ ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്നത്. അന്ത്യതിരിയൻ ഭണ്ഡാരപുരിയുടെ തിരുമുറ്റത്ത് വെച്ച് കൂട്ടായിക്കാരെ മഞ്ഞക്കുറിയിട്ട് അനുഗ്രഹിച്ച് മുദ്രവടി നൽകിയ ശേഷമാണ് പിരിവിനിറങ്ങുന്നത്. കാലത്തിന്റെ കുത്തൊഴുക്കിൽ വിവിധ ക്ഷേത്രങ്ങളിൽ കുടകളുടെയും മുദ്രവടികളുടെയും എണ്ണം കുറച്ച് ചടങ്ങുകൾ നടത്തുന്നുണ്ടെങ്കിലും 4 കൂട്ടായിക്കാരും ഓലക്കുടയും മുദ്രവടിയും ഉപയോഗിക്കുന്നത് തലേനേരിക്കാവിലാണെന്ന് പറയപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
പയ്യന്നൂർ നഗരസഭയും വെള്ളൂർ വനിതാ വ്യായാമ കേന്ദ്രവും ചേർന്ന് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ യോഗ വ്യായാമ പരിശീലനം നടത്തി. ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത യോഗ വ്യായാമ പരിശീലനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ കൗൺസിലിന്റെ ഭാഗമായി വനിതാ ഘടക പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് വനിതാ വ്യായാമ കേന്ദ്രം എന്ന നിലയിൽ ഇവിടെ ഈ ഒരു കെട്ടിടം ഉണ്ടാകുകയും കഴിഞ്ഞ കൗൺസിലിന്റെ അവസാന ഘട്ടത്തിൽ ഇതിന്റെ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്യുകയുണ്ടായി. അതിവാർഡിലെ കൗൺസിലറായിട്ടുള്ള മോദിയുടെ നേതൃത്വത്തിലാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ ഇവിടെ ഒരു കെട്ടിടവുമായി ബന്ധപ്പെട്ട നടപടികളെല്ലാം പൂർത്തീകരിച്ചത്. നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ബാലൻ അധ്യക്ഷത വഹിച്ചു. ഇ ഭാസ്കരൻ, ദാക്ഷായണി, സുമതി, കെ പി ജ്യോതി, ഇ കരുണാകരൻ, എ സീന എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. മാട്ടൂൽ പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ നവീകരിച്ച ജസീന്ത കളരി റോഡ് ഉദ്ഘാടനം ചെയ്തു. എം വിജിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. മുൻ MLA TV രാജേഷിന്റെ പ്രത്യേക വികസന നിധിയിൽ നിന്നും 12.60 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് റോഡ് നിർമ്മാണം നടത്തിയത്. മീറ്റർ നീളത്തിൽ ടാറിംഗ് നടത്തുകയും 160 മീറ്റർ സംരക്ഷണ ഭിത്തിയും കാലങ്ങളായുള്ള വെള്ളക്കെട്ടിനു പരിഹാരമായി കൾവർട്ടും ഇതിന്റെ ഭാഗമായി നിർമ്മിച്ചിട്ടുണ്ട്. വികസന ഫണ്ടിൽ നിന്ന് 12,60,000 രൂപ റോഡിനായിട്ട് മാറ്റിവെച്ചത് അത്തരം പ്രവൃത്തികളുമായി നമുക്ക് ഏറെ സജീവമായി മുന്നോട്ട് പോകാമെന്ന് മാത്രം ഈ കാലാവസ്ഥയിൽ ഈ വൈകിവേളയിൽ ഞാൻ സൂചിപ്പിച്ചു വെച്ചുകൊണ്ട് ഈ പരിപാടി, ഈ റോഡ് ഈ നാട്ടിലെ ജനങ്ങൾക്കായി തുറന്നു വെച്ചുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി അഹോരാത്രം ഇടപെടുകയാണ് നമ്മുടെ മെമ്പർ. ആ മെമ്പർ എപ്പോഴും നാടിന്റെ വികസനത്തിന് വേണ്ടിയുള്ള ആവശ്യങ്ങൾക്ക് ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. റോഡ് ഉദ്ഘാടന ചടങ്ങിൽ KV മോഹനൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. വാർഡംഗം PP ശ്രീജ, കെ ഭാർഗവൻ, PP പ്രദീപൻ, PT സുരേഷ് ബാബു, സുജിത്തോവി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. അജയ്കുമാർ കരിവെള്ളൂർ രചിച്ച പല്ലുകളുടെ ആരോഗ്യം എന്ന പുസ്തകം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രകാശനം ചെയ്തു. തിരുവനന്തപുരം പ്രസ് ക്ലബിലാണ് പ്രകാശന ചടങ്ങ് നടന്നത്. അജയ്കുമാർ കരിവെള്ളൂർ രചിച്ച പല്ലുകളുടെ ആരോഗ്യം എന്ന പുസ്തകം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രകാശനം ചെയ്തു. ആധുനിക കാലത്തെ ഭക്ഷണരീതി ദന്തവദന രോഗങ്ങൾക്ക് കാരണമാകുന്നുവെന്നും ഇത് പ്രമേഹം ഉൾപ്പെടെയുള്ള ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരാൻ ഇടയാക്കുന്നതായും ഇതിന് പരിഹാരം കാണാൻ കുട്ടികൾ ഉൾപ്പെടെ ബോധവൽക്കരിക്കാൻ ഈ ശാസ്ത്ര ആധികാരിക പുസ്തകം പുതുതലമുറയ്ക്ക് ഏറെ ഉപകാരപ്രദമാണെന്നും മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു. കണ്ണൂർ ജില്ലാ ആശുപത്രി സീനിയർ ഡെന്റൽ ഹൈജീനിസ്റ്റ് അജയ്കുമാർ കരിവെള്ളൂർ രചിച്ച പല്ലുകളുടെ ആരോഗ്യം എന്ന പുസ്തകം തിരുവനന്തപുരം പ്രസ് ക്ലബിലാണ് പ്രകാശനം ചെയ്തത്. പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗം എസ് വിജയകുമാരൻ നായർ പുസ്തകം ഏറ്റുവാങ്ങി. എസ് ഹനീഫ റാവുത്തർ അധ്യക്ഷനായി. ആരോഗ്യവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സൈമൺ മോറിസൺ, കേരള ഗവൺമെന്റ് ഡെന്റൽ ഹൈജീനിസ്റ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ആർ ജയകൃഷ്ണൻ, ആർ അജയൻ, ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ്, സോഫിയ സലാം, ലക്ഷ്മി ശർമ്മ, ജിനോ വി ജയദാസ്, അജയ്കുമാർ കരിവെള്ളൂർ എന്നിവർ സംസാരിച്ചു. വിനീത ചികിത്സാ സഹായ നിധിയിലേക്ക് കോലുവള്ളി വാർഡിൽ നിന്നും സമാഹരിച്ച തുക പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ വാർഡ് മെമ്പർ ജോയ്സി ഷാജിയിൽ നിന്നും ഏറ്റുവാങ്ങി. പഞ്ചായത്ത് അധികൃതരും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. 92,500 രൂപയാണ് കോലുവള്ളി വാർഡിൽ നിന്നും വിനീത ചികിത്സാ സഹായ നിധിയിലേക്ക് സമാഹരിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ വാർഡ് മെമ്പർ ജോയ്സി ഷാജിയിൽ നിന്നും തുക ഏറ്റുവാങ്ങി. പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഈ പ്രവർത്തനമെല്ലാം അങ്ങനെ അതൊരു ശുഭകരമായി അവസാനിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഒരിക്കൽ കൂടി കോലുവള്ളിയിലെ എല്ലാ മനുഷ്യസ്നേഹികളായ ആളുകളും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ദാമോദരൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എം ബാലകൃഷ്ണൻ, KK ജോയി, വാർഡ് കൺവീനർ MK ബാലചന്ദ്രൻ, വിവിധ സംഘടനാ പ്രതിനിധികൾ, നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. കണ്ടോത്ത് മ്യൂസിക് ഫ്രണ്ട് മൂന്നാം വാർഷികാഘോഷവും ലോക സംഗീത ദിനാചരണവും നടന്നു. കണ്ടോത്ത് കൂറുമ്പ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. കണ്ടോത്തിന്റെ മൂന്നാം വാർഷിക ദീപം TI മധുസൂദനൻ MLA ലോക സംഗീത ദിനാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഈ പാട്ട് പ്രക്ഷേപണം ചെയ്ത് വന്നിട്ടുള്ള ദിവസം ഒരു
തയ്യൽ മിഷൻ നിശബ്ദമാണ്, ചില ചക്രങ്ങൾ അറിയാതെയാണ്. ഒരു മനുഷ്യൻ ആ തയ്യൽ മിഷനിലേക്ക് വീണ് പൊട്ടിപ്പൊട്ടിക്കഴിഞ്ഞു, അത് മുഴുവനും കണ്ണീര് കൊണ്ട് നടന്നു. ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ, ടി പി ഭാസ്കര പൊതുവാൾ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ഡിക്സൺ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ഹരിമോഹൻ കെ എസ്, കലേഷ് കരുണാകരൻ, സുരേഷ് പള്ളിക്കര, പാട്ടുവീട് കുടുംബത്തിലെ അംഗങ്ങൾ, പ്രമോദ് പൂമംഗലം, കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ, സുരേഷ് അന്നൂർ, ജോൺസൺ പുഞ്ചക്കാട്, രൂപേഷ് കണ്ണൂർ, റസാഖ് കരിവെള്ളൂർ, സുദർശൻ എന്നിവരെ അനുമോദിച്ചു. കെ യു രാധാകൃഷ്ണൻ, കെ പവിത്രൻ, കരിവെള്ളൂർ നാരായണൻ, കെ ജയരാജ്, എം ക്ലെമന്റ് മാസ്റ്റർ, രാജേഷ് ത്രികരിപ്പൂർ തുടങ്ങിയവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് പഴയകാല മലയാളം, തമിഴ്, ഹിന്ദി ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് ഹൃദയരാഗങ്ങൾ ഗാനമേളയും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പീച്ചി കേരള വനഗവേഷണ സ്ഥാപനവും പയ്യന്നൂർ നഗരസഭയും ചേർന്ന് കണ്ടൽക്കാടുകൾ സംരക്ഷണവും പരിപാലനവും എന്ന വിഷയത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. നഗരസഭാ ഹാളിൽ നടന്ന പരിപാടി വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. കണ്ടൽക്കാടുകളുടെ സംരക്ഷണവും പരിപാലനവും എന്ന വിഷയത്തിൽ നടന്ന ഏകദിന ശില്പശാല നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. കണ്ടൽക്കാടുകൾ സംരക്ഷണവും പരിപാലനവും തീരദേശ പരിപാലന നിയമങ്ങൾ എന്നീ വിഷയത്തിൽ കേരള കോസ്റ്റൽ സോൺ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ഡോക്ടർ കെ കെ രാമചന്ദ്രൻ, സോയിൽ സയൻസ് സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ എസ് സന്ദീപ്, ട്രെയിനിംഗ് വിഭാഗം സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ എ വി രഘു എന്നിവർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ബാലൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സി ജയ, ടി വിശ്വനാഥൻ, നഗരസഭാ സെക്രട്ടറി എം കെ ഗിരീഷ്, ഫോറസ്റ്റ് ഇക്കോളജി ഡിപ്പാർട്ട്മെന്റ് സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ കെ എസ് ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സംസ്ഥാന സർക്കാരിന്റെ ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുണിയൻ യുവപ്രതിഭ കർഷക വേദിയുടെ ഞാറുനടിയിൽ കുണിയൻ ചെറില വയലിൽ നടന്നു. ജീരകശാല ഞാറാണ് നട്ടത്. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ ഷീജ ഞാറുനടിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ വെച്ച് മുതിർന്ന കർഷകരായ അപ്യാൽ നാരായണൻ, കെ സി ജാനകി എന്നിവരെ ആദരിച്ചു. കൃഷി ഓഫീസർ ജയരാജൻ നായർ, കൃഷി അസിസ്റ്റന്റ് നിഷിത, രഞ്ജിത്ത് എം വി, എം സുരേഷ്, ടി നന്ദിനി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കണ്ടങ്കാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് പ്ലസ് ടു പരീക്ഷയിൽ മികച്ച നേട്ടം. എ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ജില്ലയിൽ ഒന്നാം സ്ഥാനത്താണ് കണ്ടങ്ങാളി സ്കൂൾ ഉള്ളത്. അധ്യാപകരും വിദ്യാർത്ഥികളും സ്കൂളിൽ ഒത്തുകൂടി സന്തോഷം പങ്കിട്ടു. കണ്ടങ്ങാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടു പരീക്ഷയിൽ 94% വിജയം കരസ്ഥമാക്കി. എ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ജില്ലയിൽ ഒന്നാം സ്ഥാനത്താണ് സ്കൂൾ ഉള്ളത്. പ്രിൻസിപ്പൽ പി വി വിനോദ്കുമാർ, പി ടി എ പ്രസിഡന്റ് കെ കമലാക്ഷൻ, എസ് എം സി ചെയർമാൻ എം പ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെയാണ് മികച്ച നേട്ടം കൈവരിക്കാൻ സാധിച്ചത്. വിജയത്തിളക്കത്തിന്റെ സന്തോഷം പങ്കിടാൻ അധ്യാപകരും വിദ്യാർത്ഥികളും സ്കൂളിൽ ഒത്തുചേർന്നു. പ്രിൻസിപ്പൽ പി വി വിനോദ്കുമാർ, പി ടി എ പ്രസിഡന്റ് കെ കമലാക്ഷൻ, സി വി രാജു, മിനി നമ്പ്യാർ തുടങ്ങിയവർ അനുമോദന യോഗത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കണ്ണൂർ നെഹ്റു യുവകേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ കോവൽ റെഡ് സ്റ്റാർ ക്ലബിന്റെയും ഗ്രാമീണ വായനശാലയുടെയും സഹകരണത്തോടെ ശ്രീരാമവിലാസം എൽ പി സ്കൂളിൽ ജില്ലാതല യോഗാ ദിനം സംഘടിപ്പിച്ചു. യോഗാചാര്യൻ ഉമേഷിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസും യോഗ പരിശീലനവും നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം സി പി ഷിജു ജില്ലാതല യോഗാ ദിനാചരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം പഞ്ചായത്ത് അംഗം യു രാധ അധ്യക്ഷത വഹിച്ചു. വി പി ശാന്തകുമാർ, പി രാമചന്ദ്രൻ, പ്രേമലത, യു സുരേശൻ, ടി എം അന്നമ്മ, നിശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് യോഗ ആചാര്യൻ ഉമേഷിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസും യോഗ പരിശീലനവും നടന്നു. വിവിധ സംഘടനകളിൽ നിന്നും 100 അംഗങ്ങൾ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാവും
കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിരുന്ന കാങ്കോലിലെ കെ വി കുഞ്ഞപ്പൻ മാസ്റ്ററുടെ 11-ാം ചരമവാർഷികവും അനുസ്മരണ പരിപാടിയും സംഘടിപ്പിച്ചു. അനുസ്മരണ പരിപാടിയോടനുബന്ധിച്ച് മാത്തിൽ IRPC സാന്ത്വന വയോജന കേന്ദ്രത്തിന് ധനസഹായം നൽകി. അദ്ദേഹത്തിന്റെ ഇടപെടൽ രീതി അങ്ങനെയാണ്. അദ്ദേഹം സമൂഹത്തോട് കാണിച്ചിട്ടുള്ള സമർപ്പിതമായ മനോഭാവം നമുക്ക് അനുകരണീയമാണ്. പ്രായവ്യത്യാസമില്ലാതെ എല്ലാ തലമുറകളോടും സംവദിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ ചെറുമക്കളുടെ പ്രായമുള്ള പാർട്ടി മെമ്പർമാരുടെ കൂടെ ആ ബ്രാഞ്ചിൽ ഇരുന്നു കൊണ്ട് അവരെ ശരിയായ വഴിക്ക് നയിക്കാനും രാഷ്ട്രീയവും സംഘടനാപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും എല്ലാം അദ്ദേഹം എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. കെ വി കുഞ്ഞപ്പൻ മാസ്റ്റർ അനുസ്മരണ പരിപാടിയോടനുബന്ധിച്ച് മാത്തിൽ IRPC സാന്ത്വന വയോജന കേന്ദ്രത്തിന് ധനസഹായവും കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BSc ബയോകെമിസ്ട്രിയിൽ 1-ാം റാങ്ക് നേടിയ കാങ്കോൽ പാനോത്തെ ഇ ശ്വേത തമ്പാന് ഉപഹാരവും ക്യാഷ് അവാർഡും നൽകി. മാത്തിൽ IRPC വയോജന കേന്ദ്രത്തിനുള്ള ധനസഹായം CPIM പെരിങ്ങോം ഏരിയ സെക്രട്ടറി സി സത്യപാലൻ ഏറ്റുവാങ്ങി. റാങ്ക് ജേതാവിനുള്ള ഉപഹാരവും ക്യാഷ് അവാർഡും CPIM ജില്ലാ കമ്മിറ്റി മെമ്പർ പി ശശിധരൻ നൽകി. ചടങ്ങിൽ DYFI ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP സിദിൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പത്മിനി, CPIM ഏരിയ കമ്മിറ്റി മെമ്പർ KP കണ്ണൻ, MV സുരേന്ദ്രൻ, EV രവി മാസ്റ്റർ, VV പത്മനാഭൻ തുടങ്ങിയവർ സംസാരിച്ചു. അനുസ്മരണ ചടങ്ങിൽ കുഞ്ഞപ്പൻ മാസ്റ്ററുടെ മക്കളായ പവിത്രൻ, രേണുക, ഗിരിജ എന്നിവരും കുടുംബാംഗങ്ങളും പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി പിലാത്തറ കോപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NSS യൂണിറ്റിന്റെയും ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗത്തിന്റെയും ആഭിമുഖ്യത്തിൽ യോഗ ക്ലാസും പരിശീലനവും സംഘടിപ്പിച്ചു. കോളേജ് മാനേജിംഗ് ഡയറക്ടർ വിജയൻ അടുക്കാടൻ യോഗാ ദിനാചരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഡോക്ടർ KM പ്രസീദ് അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത യോഗ പരിശീലകൻ M അനിൽകുമാർ ക്ലാസ് എടുത്തു. ഫിസിക്കൽ എഡ്യൂക്കേഷൻ മേധാവി N കാലേഷ്, NSS പ്രോഗ്രാം ഓഫീസർ സുബിൻ കുമാർ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പുറച്ചേരി കേശവതീരം ആയുർവേദ ഗ്രാമം ലോക സംഗീത യോഗാ ദിനം ആചരിച്ചു. നിരവധി സംഗീത വിദ്യാർത്ഥികൾ ഗാനം ആലപിച്ചു. ഭക്തസഹസ്രങ്ങൾ തിരുനടയിലെത്തുമ്പോൾ ആയുരാരോഗ്യ സൗഭാഗ്യമേകുവാൻ സംഗീതജ്ഞൻ രമേശൻ പെരിന്തട്ട സംഗീത സാന്ത്വനം പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംഗീതജ്ഞന്മാരും അതുപോലെ മറ്റ് ആശുപത്രി അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്കും ഒരുപാട് സഹായകരമായിട്ടുള്ള യോഗയും സംഗീതവും. കേശവതീരം MD വെതിരമന വിഷ്ണു നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. കവി രാമകൃഷ്ണൻ കണ്ണോ മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ കേശവൻ വിദിരമന, രമേശൻ പെരിന്തട്ട, കെ കുഞ്ഞിക്കണ്ണൻ, രജീഷ് നീലേശ്വരം, ആദർശ് നരീക്കാംവള്ളി, അദ്വൈത അവിട്ടം എന്നിവരെ ആദരിച്ചു. PG വേണുഗോപാലൻ, ഡോക്ടർ തുളസി കേശവൻ എന്നിവർ സംസാരിച്ചു. നിരവധി സംഗീത വിദ്യാർത്ഥികൾ ഗാനാലാപനം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. രാമന്തളി ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഹരിത കർമ്മസേന ഇലക്ട്രിക് ഗുഡ്സ് ഓട്ടോറിക്ഷ വാങ്ങി നൽകി. രാമന്തളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈമ വാഹനത്തിന്റെ താക്കോൽ ദാനം നിർവഹിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പയ്യന്നൂരിൽ പാർട്ടി ഒറ്റക്കെട്ടാണെന്ന് CPM പോളിറ്റ് ബ്യൂറോ മെമ്പർ A വിജയരാഘവൻ. പയ്യന്നൂരിൽ പാർട്ടിക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ചിലർ ശ്രമിക്കുന്നതായും A വിജയരാഘവൻ. ഉദ്ഘാടനത്തിൽ ആശംസാ പ്രാസംഗികരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടിട്ടും വേദിയിൽ ഇരിക്കാതെ സദസ്സിലിരുന്ന് വി കുഞ്ഞികൃഷ്ണൻ. CPIM ഉദിനൂർ സെൻട്രൽ 2 ബ്രാഞ്ചിനായി നിർമ്മിച്ച KV കമ്മാരൻ മന്ദിരം TM തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു. അഗ്നിപഥ് പദ്ധതിയിലൂടെ BJP സർക്കാർ നടത്തുന്നത് രാജ്യദ്രോഹമാണെന്ന് TM തോമസ് ഐസക്.
ചെറുപുഴ ടൗണിനെ ജനസാഗരമാക്കി കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കർഷക മാർച്ച്. മാർച്ച് കാർഷിക വിളകളുടെ വില തകർച്ചയും സർക്കാരിന്റെ കർഷക ദ്രോഹ നടപടികൾക്കുമെതിരെ. തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പ്ലാംപാനി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതിനെ തുടർന്ന് പ്രവർത്തനം താളം തെറ്റി പയ്യന്നൂർ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ്. ഓഫീസിലുള്ളത് ആവശ്യമായതിന്റെ പകുതി ജീവനക്കാർ മാത്രം. ഈ രീതിയിൽ ഓഫീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമെന്ന് ഉദ്യോഗസ്ഥർ. ന്യൂസ് അവർ സമാപിച്ചു. നമസ്കാരം.